ഹലോ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ആരാണെന്നോ? ഞാൻ തന്നെ, സതീഷ് മരോട്ടിച്ചാൽ. കടയിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് പോണത്. അപ്പം എന്നും കടയിൽ നിന്ന് വന്ന വഴി എന്തായാലും, കടയിൽ നിന്ന് എപ്പം ഞാൻ വീട്ടിലെത്തിയാലും കൈ നന്നായി ഹാൻഡ് വാഷ് ഉണ്ട് കഴുകും. അത് ഈ കൊറോണ ബാധിച്ച് കുറച്ച് കാലം ഞാൻ നാട്ടിക CFL TC യിലായിരുന്നുള്ളൂ. ഞാനും മോനും ഉണ്ടായിരുന്നു അവിടെ. അന്ന് അവിടെ കൈ കഴുകി പഠിച്ചതാണ്. ഇങ്ങനെ എല്ലാ ഭാഗവും കൈവിരലിൻ്റെത് ശരിക്കും നല്ല രീതിയിൽ അവർ 20 മിനിറ്റ് കഴുകണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു 30 മിനിറ്റ് സെക്കൻഡിൽ, 20 മിനിറ്റല്ല കേട്ടോ, 20 സെക്കൻഡ് നേരം, പക്ഷേ ഞാനൊരു 30 സെക്കൻഡ് നേരമെങ്കിലും കൈ കഴുകും. കാരണം അങ്ങനെ നന്നായി കഴുകും. അത് എപ്പോൾ കടയിൽ നിന്ന് വന്നാലും അങ്ങനെ കൈ കേട്ടിട്ടാണ് ഊണ് കഴിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി റെഡിയായി. ഇനി നമുക്ക് ഞാൻ ഇതിലത്തെ ഓരോ ഐറ്റങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സബോള, അതിൻ്റെ അളവൊക്കെ ഞാൻ ഈ പറയണതിൻ്റെ ഉള്ളിൽ കൂടി പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സബോള നമുക്ക് തൊണ്ട് കളഞ്ഞ് എടുക്കാം. ഏകദേശം ഒരു കിലോ പരിപ്പിന് നമുക്ക് 1/2 കിലോ സബോളയാണ് ഇതിനാവശ്യമായിട്ട് വരിക. പിന്നെ അതിനനുസരിച്ചുള്ള 1 കിലോ പരിപ്പിന് 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതൊരു 10 ഇതള് കറിവേപ്പില മതി. ഇതളെന്ന് പറഞ്ഞാൽ ഒരു കതിർപ്പെന്നൊക്കെ ചിലയിടത്ത് പറയും. അങ്ങനെ അത്ര കറിവേപ്പില മതി 1 കിലോ പരിപ്പിന് വടയുണ്ടാക്കാനായിട്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചില പ്രാണികൾ ഇവിടെ മേശയുടെ മുകളിൽ നിന്ന് ഉറുമ്പുകളാണെന്നുകൊണ്ടോ ഓടിപ്പോണതുകൊണ്ടോ തുടച്ചാലും അത് വരും. എന്താണെന്ന് വെച്ചാൽ ഇനി അത് പൊക്കോളും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇതിൻ്റെ റെസിപ്പി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഇതിലേക്ക് പോയി, ഉറുമ്പിൻ്റെ കാര്യത്തിലേക്കോ പോയി. അപ്പോൾ അത് മറന്നും പോയി. അപ്പോൾ സബോളയുടെ ഈ മുകളിലുള്ള ഞെട്ട് ഇതുപോലെ കത്തി കൊണ്ട് അത് നമ്മൾ ഇങ്ങനെ കത്തിയുടെ മോനെ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കളയണം. ഇല്ലെങ്കിൽ അത് അരിഞ്ഞിടുമ്പോൾ അതൊരു സുഖമുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് സബോള നല്ല വെള്ളത്തിൽ ഇതെല്ലാം കഴുകി എടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ, കറിവേപ്പില മറ്റുള്ളതൊക്കെ ചേർക്കണം. ഞാനത് വഴിയെ പറഞ്ഞു തരാം. ഇതാ സബോള കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് വയ്ക്കൊന്നും വേണ്ട, ഞാനത് എടുക്കാൻ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ. അതിപ്പോൾ തന്നെ എടുക്കും. വരുന്ന വഴിക്ക്, വീട്ടിലേക്ക് സബോളയൊക്കെ കൊണ്ട് വരുന്ന വഴിക്കാണ് ഞാനിവിടെ കറിവേപ്പില ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ കയറി അവരോട് പൊട്ടിക്കട്ടെ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറിവേപ്പില, പച്ചമുളക്, സബോള, തൊലി കളഞ്ഞ ഇഞ്ചി, ഇത്ര സാധനങ്ങളാണ് പരിപ്പോടയ്ക്ക് വേണ്ടത് നമുക്ക്. അപ്പോൾ ഈ 4 ഐറ്റവും ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് സബോള അരിയണം. ഇത് അരിയാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ മതി. കാരണം ആദ്യത്തെ പോലെ നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ സബോള നമ്മൾ അരിയണം, ചെറുതാക്കി അരിയണം. ഇപ്പോൾ ഒരു ചോപ്പർ കൂട്ടൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഏകദേശം ഒരു കൊല്ലത്തോളമായി. ആദ്യം വാങ്ങിയത് ഒരു റൗണ്ട് ഷേപ്പായിരുന്നു, അത് കംപ്ലൈൻ്റായി പോയി. പിന്നീട് മേടിച്ചതും രണ്ടാഴ്ച മുമ്പ് അതും കംപ്ലൈൻ്റായി. ഇപ്പോൾ 1 ആഴ്ച മുമ്പ് പുതിയതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ആ കാണതാ ചോപ്പ് കൂട്ട, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെത് നമ്മൾ കുറച്ച് ലോഡേ അതിലിടാൻ പാടുള്ളൂ. അരിഞ്ഞു വെച്ചത് മുഴുവനൊന്നും ഇടരുത്, ഫുള്ളായിട്ടും ഇടരുത്. അങ്ങനെ ഒന്നെങ്കിൽ മാക്സിമം 2 സബോള, ചെറിയ 2 സബോള, അത്ര വീതം ഇട്ടിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഇരിക്കുന്നതെല്ലാം നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് എല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു, ഇതൊരു അതിശയോക്തി പറയണമെന്നല്ല കേട്ടോ, 30 മിനിറ്റെങ്കിലും വേണ്ടി വരും നമുക്ക് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് പാകപ്പെടുത്തി എടുക്കാനായിട്ട്. തുള്ളി കളഞ്ഞതൊക്കെ ഈ ചോപ്പ് കൂട്ടാനുള്ള കാരണം നമുക്ക് പരിപ്പട ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ചൊരു സമയം അതിന് വേണ്ടി കളയണ്ടല്ലോ, അത് കാരണം. അപ്പോൾ ഇങ്ങനെ 4 വലി വലിച്ചാൽ മതി സബോള. അതുപോലെ നൈസായിട്ട്, തീരെ നൈസാകരുത്, അപ്പോൾ ഒരു വെള്ളം പോലെ വരും അതിൻ്റെ ഉള്ളിൽ. നമുക്കിതുപോലെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് അതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇഞ്ചി അരിഞ്ഞെടുക്കാം നമുക്ക്. അതുപോലെ 100 ഗ്രാം ഇഞ്ചിയാണ് നട്ടിരിക്കുന്നത്. അതുപോലെ ഇഞ്ചിയും നൈസായിട്ട്, വളരെ നൈസായിട്ട്, എന്ത് വേഗമല്ലേ കഴിയണത്, പണി വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇഞ്ചി അരിഞ്ഞു, നമ്മൾ പച്ചമുളക് അരിഞ്ഞു,
സവാള അരിഞ്ഞു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 10 ഇതള് കറിവേപ്പില. ആ കറിവേപ്പില ഇതേപോലെ തണ്ടിന്ന് ഉതിർത്തി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ നമ്മൾ അമ്മിയിൽ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചിട്ടാണ് ഇതിലേക്കൊക്കെ ചേർക്കുക. അതൊക്കെ പണ്ട് കേട്ടോ. ഇപ്പോൾ അതിനെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കൈകൊണ്ട് ഇന്ന് പതുക്കെ ഞരടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു മണവും കിട്ടും. കറിവേപ്പില അധികം അവരത് ഓവറായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ കടന്ന് നമ്മുടെ എണ്ണ കറുത്ത് പോവുകയും ചെയ്യും കേട്ടോ. ആവശ്യം എല്ലാം ആവശ്യത്തിനേ പാടുള്ളൂ ഈ കാണുന്ന സാധനങ്ങളെല്ലാം. ഇനിയാണ് നമ്മുടെ പരിപ്പ്. ഇതിപ്പോൾ ഏകദേശം ഇന്ന് രാവിലെ 7 മണിക്ക് വെള്ളത്തിലിട്ട പരിപ്പാണ്. ഒരു 3 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഇപ്പോൾ 10 മണിക്കാണ് നമ്മളത് ഊറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ഈ പരിപ്പ് എന്തായാലും 3 മണിക്കൂർ കുതിരണം. ചില പരിപ്പുകളുണ്ട് നമ്മുടെ വളരെയധികം നേരം കടന്നാലും നമുക്കുണ്ടാക്കാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ കുതിർന്ന് കിട്ടാത്തത്. ഇതിപ്പോൾ ഓസ്ട്രേലിയൻ പീസ് പരിപ്പാണത്. ഇതിനിപ്പോൾ വിപണിയിൽ ഏകദേശം 98 രൂപയോളം ഇപ്പോൾ വിലയുണ്ട്. 120 രൂപയൊക്കെ വരാറുണ്ട്. എല്ലാ സാധനങ്ങളും നല്ലത് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ പരിപ്പോടെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനുണ്ടാക്കുന്ന പരിപ്പോടയ്ക്കൊരു പേരുള്ളത്. ഇതിപ്പോൾ ഞാൻ തന്നെ എന്നെ പറ്റി പറയാമല്ലോ കേട്ടോ. നിങ്ങളൊരു തവണ മരവൂട്ടിച്ചാലിൽ വരുമ്പോൾ ഇവിടെ കഴിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ പരിപ്പുടയുടെ ഇത്. ഇത്തിരി ചെറുതാണ്, അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ ഉണ്ടാക്കുമ്പോൾ. അതിൻ്റെ ഞാൻ വിൽക്കുന്ന വിലയൊന്നും നിങ്ങളോട് പറയുന്നില്ല എത്രയാണെന്ന് കേട്ടോ. ഇങ്ങനെ 2 തവണ നമ്മൾ വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കണം, എങ്കിലേ അത് നല്ല വൃത്തിയായിരിക്കുള്ളൂ. ആദ്യം ഇത് പശുവിനൊക്കെ കൊടുക്കാൻ അത് കഴുകിയെടുക്കുന്ന വെള്ളം ഇവിടെ തൊട്ടടുത്ത വീട്ടുകാർ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അവർക്ക് കോവിഡ് ബാധിച്ച എല്ലാവരും ക്വാറൻറ്റീനിൽ, അത് കാരണം അവർ വരണില്ല. അതാണ് ഇപ്പോൾ ഈ വെള്ളം നമ്മളത് കളഞ്ഞത്. അല്ലെങ്കിൽ ആ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കും, അവർ വന്ന് എടുത്തുകൊണ്ട് പോയാൽ പതിവ്. ഇപ്പോൾ പരിപ്പ് ഊറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധിക നേരം വെക്കില്ല, പെട്ടെന്ന് തന്നെ അരയ്ക്കും. അരച്ചാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുളിച്ചു പോകുമാവ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്, അതായത് പരിപ്പ്, പീസ് പരിപ്പ്. ഈ പീസ് പരിപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് പീസ് പരിപ്പ് വാങ്ങിക്കണം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അത് വളരെ ശ്രദ്ധിക്കണം. കടയിലൊക്കെ 40 രൂപ 42 രൂപയ്ക്കൊക്കെ പീസ് പരിപ്പ് 46 രൂപയ്ക്ക് കിട്ടും. അത് ബട്ടറി പരിപ്പ് പോലുള്ള ലോക്കൽ പരിപ്പുകളാണ്. നല്ല ഒന്നാം തരം പീസ് പരിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, എന്നാലേ ഞാനുണ്ടാക്കുന്ന വടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഒന്നാം പീസ് പരിപ്പ്. അപ്പോൾ ഇതിൻ്റെ വിലയും കൂടുതലാണ്. 3 മണിക്കൂർ കുതിർത്ത് നമ്മൾ ഇതിനെ ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അരച്ച് കഴിയുമ്പോൾ ഉതിർന്ന് പോവില്ല. മറ്റതിങ്ങനെ ഒലർന്ന് കയ്യിൽ നിന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അമ്മയൊക്കെ പറയുക പണ്ട് ഒരു മൃശയില്ല മാവിനെന്നാണ് പറയുക. അമ്മ പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോൾ മൃശ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനുള്ള ആ ഒരു നമുക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടില്ല. ഉതിർന്ന് പോകും ഉണ്ടാക്കുമ്പോൾ, വെളിച്ചെണ്ണയിലേക്ക് എടുക്കുമ്പോഴും അത് വിട്ട് പോകും. അത് കാരണമാണ് അങ്ങനത്തെ. ഈ പരിപ്പ് നല്ല പരിപ്പാണ്, ഇങ്ങനത്തെ കൊണ്ട് തന്നെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ പറഞ്ഞോണം 1 കിലോ പീസ് പരിപ്പ്. ഇതാ 100 ഗ്രാം ഇഞ്ചിയാണത്. അതിനെ കഴുകി അരിഞ്ഞെടുത്തിരിക്കുകയാണ്, ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ 10 ഇതള് കറിവേപ്പില, അതിനെയും ഇതുപോലെ തന്നെ വളരെ നൈസ് ഒരു 2-3 കഷ്ണം വരെയില്ല, അതുപോലെ ചെറുതായിട്ട് അതിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിലേറ്റവും പ്രധാനം, പച്ചമുളക്. ഈ പച്ചമുളക് ഉണ്ടൻ നാടൻ മുളകാണ് കേട്ടോ. മാർക്കറ്റിൽ 300-400 രൂപയൊക്കെ വില വരും, ചിലപ്പോൾ 800 രൂപ വരെ വരും. ഇപ്പം ഇതിന് 300 രൂപയാണ് വില. ഇത് 100 ഗ്രാമാണ് ഏകദേശം 1 കിലോ പരിപ്പിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. പഴുത്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു കളറൊക്കെ പരിപ്പടിക്ക് ഒരു വെറൈറ്റി കളറൊക്കെ വരും അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഇത് 100 ഗ്രാം. എന്തും വേണം ആ എരിവിൻ്റെ, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും. കാരണമേ ഒരു പുകച്ചിൽ പോലെയുള്ള മണം വരുന്നുണ്ട്. ഇത് തന്നെയാണ് വേണ്ടത് പരിപ്പ് ഉടയ്ക്ക് കേട്ടോ. അപ്പോഴേ എന്നൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് സബോള. സബോളയല്ല ശരിക്കും, ചെറിയുള്ളിയാണ് നമുക്കിപ്പോൾ വേണ്ടത്. അതിനിപ്പോൾ നമ്മൾ ചെറിയുള്ളി ഉപയോഗിക്കാറില്ലല്ലോ, കാരണം സമയക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മളിപ്പോൾ ചെറിയുള്ളി അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് അരച്ചെടുക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി പരിപ്പ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇത് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഈ ചോപ്പറിൻ്റെ കാര്യമാണ്. നമ്മൾ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ ഈ
ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റി. ഇത് നമ്മുടെ ജോലി ഭാരം വളരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ചോപ്പർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് സ്ക്വയർ ടൈപ്പ് ഉണ്ടോ, ഇതുപോലെ സ്ക്വയർ ടൈപ്പ് വാങ്ങിച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനും എടുക്കാനും പറ്റുന്ന സൈസാണ്. റൗണ്ട് ടൈപ്പ് ഇത്രയ്ക്ക് ബലം കിട്ടില്ല, ബ്ലേഡുകളുടെ എണ്ണവും വളരെ കൂടുതലുണ്ട്. 5 ബ്ലേഡ് ഉണ്ട് അതിൽ. അത് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് ഇതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ ചോപ്പ് കംപ്ലൈൻ്റായി. അത് വലിച്ചപ്പോൾ ഈ കാണുന്ന ചരട്, ആ ചരട് പൊട്ടിപ്പോയി. പിന്നീട് അത് എത്ര നോക്കിയിട്ടും ശരിയാക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തിട്ട് മിനിഞ്ഞാന്ന് വരുത്തിയതാണ്. ഇതിനിപ്പോൾ 600 രൂപയാണ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വില. അപ്പോൾ ഈ ചോപ്പർ നമ്മുടെ വർക്ക് ഒരു വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ വളരെയധികം പണി എളുപ്പമുണ്ട്. പണ്ടെല്ലാം നമ്മൾ ആട്ടുകല്ലിലാണ് ഇതൊക്കെ അരച്ചുണ്ടാക്കുക. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 16 വയസ്സുള്ളപ്പോൾ തൊട്ടേ പരിപ്പോടെ ഉണ്ടാക്കി തുടങ്ങാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടുകല്ലിൽ അരച്ച് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇത് അരച്ച് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് കല്ലിലൊന്ന് ഒതുക്കിയെടുത്തിട്ടാണ് നമ്മൾ എടുക്കുക. അതിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ആട്ടുകല്ല് എവിടെ, ഒന്നിനും ഈ പറഞ്ഞോളൂ സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പരിപ്പ് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വടയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പരിപ്പ് അരച്ചെടുക്കാൻ ഇങ്ങനെ പരിപ്പ് കുറച്ച് വീതം, അതായത് എനിക്കൊരു അളവുണ്ട് ഈ കാണുന്ന കയ്യിലില്ലേ, അതുകൊണ്ട് 6 കയ്യിലാണ് ഞാനിടുക, ഒരു ട്രിപ്പ് ഇടുക കേട്ടോ. അങ്ങനെ ഇട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ആണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാണുന്ന അളവ് നോക്കി കൊടുക്കുക. കാണിച്ചെന്ന സ്പൂൺ, ആ ചെറിയ സ്പൂണ്, ആ സ്പൂൺ കൊണ്ട് 1 സ്പൂണ് ഉപ്പിട്ടു. അതിനെ അധികം ലോഡ് അപ്പം മിക്സിക്കും കൊടുക്കാൻ പാടില്ല. ഇത് ലോഡ് കൂടുതലാണ് കേട്ടോ, ശരിക്കൊരു 4 വിധം ഇടാൻ പാടുള്ളൂ. എനിക്ക് പെട്ടെന്ന് പോകേണ്ടത് കാരണം ഞാൻ തിരി കൂടുതലിട്ടേക്കണതാണ്. ഇട്ടിട്ടിപ്പോൾ മിക്സിയൊക്കെ കംപ്ലൈൻ്റായിട്ടുണ്ട്, ശബ്ദമൊക്കെ മാറി തുടങ്ങി മിക്സിയുടെ. ഇങ്ങനെ ഓൺ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഞാൻ തുറന്നു വെച്ച് ഇളക്കിയെടുക്കുകയൊക്കെ ചെയ്യും കണ്ടോ. കുറേ തരികൾ പോലെ, അതായത് മുഴുവൻ പരിപ്പുകൾ കുറച്ചതിൽ കിടക്കണം, എല്ലാം അരയണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു ചമ്മന്തി പോലെയും പരിപ്പോടെ അതിൻ്റെ ഉള്ളിലെ വട പരിപ്പുകൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോഴേ ആ പരിപ്പോടൊക്കെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഈ പരിപ്പ് കടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അത് നമ്മൾ നോക്കണം, മുഴുവനായിട്ട് അരഞ്ഞ് പോകരുത്, ആവശ്യത്തിന് അരയാൻ പാടുള്ളൂ. ഇതാ കൃത്യം 1 സ്പൂൺ ഉപ്പ്, ഇതാണ് ആ ഉപ്പിൻ്റെ അളവ്. പിന്നെ ഇതൊക്കെ ചേർക്കുന്നതേ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു അളവാണ്. അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ സ്നേഹം ചേർത്തുണ്ടാക്കണമെന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ അളവ് കൃത്യമായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അല്ലാണ്ട് സ്നേഹം എങ്ങനെയാണ് അതിലേക്ക് ചേർക്കണത്? നമ്മളൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക അളവൊക്കെ വരും. ഞാൻ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് കിട്ടും. അത് നിങ്ങളോട് പറയണ്ടല്ലോ, ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. നന്നായി പാകം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും എല്ലാം. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ ഉണ്ടകളാക്കി വയ്ക്കും. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പരത്തിയിടാൻ പറ്റും. ഇല്ലെങ്കിൽ ഓരോന്ന് ആ സമയത്ത് ഉരുട്ടിയെടുക്കുമ്പോൾ കണ്ടമാനം സമയം പോകും. ആദ്യമിട്ടതൊക്കെ കൂടുതൽ കരിഞ്ഞു പോവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെളിച്ചെണ്ണ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പരിപ്പോടെ ഇട്ടതിന് ശേഷം അത് ആ ഒന്ന് ഷേപ്പായി അതിൽ നിന്ന് ഒന്ന് മുറുകിക്കഴിഞ്ഞാൽ നീ തീയ് നേരെ പകുതിയിലേക്ക് ഇടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിൽ കടന്ന് വേവണം. പിന്നെ ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു, ഉള്ളു വേവില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിതിപ്പോൾ ഇതാ ഇട്ട് കഴിഞ്ഞ് ഒരു കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ആ തീയ് നേരെ പകുതിയാക്കും ഇതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ ഇതിലുണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ, റിച്ച് ഗോൾഡിൻ്റെ ഓയിലാണ് ഞാൻ ഉണ്ടാക്കണേ, വെളിച്ചെണ്ണയിലല്ല. നമ്മുടെ പരിപ്പൊടിയൊക്കെ റെഡിയായി കഴിഞ്ഞു. കാണാൻ അധികം വലുപ്പം തോന്നണില്ല അല്ലേ, പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ സാധനം. ഇത് ഞാൻ പറയല്ല, കഴിച്ചവർ ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായം, അവർ പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്കിന്നൊരു സന്തോഷമുണ്ട് മനസ്സിനൊക്കെ. നിങ്ങളിതുപോലെ പരിപ്പൊടി ഉണ്ടാക്കുക, നല്ല പരിപ്പ് കിട്ടുമ്പോൾ മാത്രം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇത് വലുപ്പത്തിലല്ല കേട്ടോ, അതിൻ്റെ ഗുണത്തിലാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പരിപ്പൊടി റെഡിയാണ്. നിങ്ങളും
ഇതുപോലെ ഉണ്ടാക്കുക. ഈ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ എൻ്റെ കൂടെ ആരുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എല്ലാത്തിനും ഇത് വീഡിയോ പിടിക്കാനും മരയ്ക്കാനും എടുക്കാനും എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നുണ്ടെങ്കിൽ ചിലതൊന്നും ക്ലിയർ ആവില്ല എടുക്കണത്. അപ്പോൾ എനിക്കൊരു വാശി, ഇത് വൈഫും സമ്മതിക്കില്ല ക്യാമറയിൽ നിന്ന് പിടിച്ചു തരാനോ ഒന്നിനും ഇല്ല. മോനാണെങ്കിൽ നാണക്കേട്. അപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് വലുതാക്കി കഴിയുമ്പോൾ അവരുടെ മുന്നിൽ എനിക്കൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ചിരിക്കണം. അതിന് നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കിയിടുക. ചെയ്യില്ല ഇപ്പോൾ തന്നെ, എല്ലാവരും മറക്കാതെ അത് ചെയ്യുക. എൻ്റെ ഈ ചാനലിനെ വിജയിപ്പിക്കുക. വീണ്ടും അടുത്തൊരു പരിപാടിയായിട്ട് ഞാൻ വീണ്ടും വരും. ഏറ്റവും അടുത്ത ദിവസം തന്നെ, ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ വരും, ചിലപ്പോൾ ഇല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും ഈ പരിപ്പോട ഇവിടെ വന്നാൽ ടേസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കേ, നമുക്ക് കാണാം.